ഹായ് ഫ്രണ്ട്സ്, ജൂൺ 19 വായനാ ദിനം. വായനാ ദിനവുമായി ബന്ധപ്പെട്ട് ഒരു ക്വിസ് വീഡിയോയുമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായി കാണാൻ മറക്കല്ലേ. ജൂൺ 19 വായനാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത് ഏത് വർഷം മുതലാണ്? 1996 മുതൽ. ആരുടെ ഓർമ്മയ്ക്കായാണ് ജൂൺ 19 വായനാ ദിനമായി ആചരിക്കുന്നത്? പി എൻ പണിക്കരുടെ മുഴുവൻ പേര് എന്താണ്? പുതുവായിൽ നാരായണ പണിക്കർ. പി എൻ പണിക്കർ ജനിച്ചത് എവിടെയാണ്? ഉത്തരം നീലമ്പേരൂർ, ആലപ്പുഴ. കേരള ഗ്രന്ഥശാല സംഘത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം പി എൻ പണിക്കർ. പി എൻ പണിക്കർ അന്തരിച്ചത് എന്നാണ്? 1995 ജൂൺ 19. മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്യന്നു പെറ്റമ്മ തൻ ഭാഷദാൻ. ഇത് ആരുടെ വരികളാണ്? ഉത്തരം വള്ളത്തോൾ നാരായണ മേനോൻ. സാഹിത്യരംഗത്ത് കേരള സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും വലിയ അവാർഡ് ഏതാണ്? ഉത്തരം എഴുത്തച്ഛൻ അവാർഡ്. കുട്ടനാടിൻ്റെ കഥാകാരൻ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ആര്? ഉത്തരം തകഴി ശിവശങ്കരപിള്ള. എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ ആദ്യ മലയാള കവയത്രി? ഉത്തരം ബാലാമണി അമ്മ. മലയാളത്തിൽ ആദ്യമായി വ്യാകരണ ഗ്രന്ഥവും നിഘണ്ടുവും എഴുതിയ ജർമ്മൻകാരൻ ആര്? ഉത്തരം ഹെർമൻ ഗുണ്ടർട്ട്. ചലച്ചിത്രമാക്കിയ ആദ്യ മലയാള നോവൽ ഏത്? ഉത്തരം മാർത്താണ്ഡവർമ്മ. സാരോപദേശ കഥകൾ അടങ്ങുന്ന പഞ്ചതന്ത്രൻ കഥകൾ എഴുതിയത് ആരാണ്? ഉത്തരം വിഷ്ണു ശർമ്മ. പി എൻ പണിക്കരുടെ ചിത്രം ആലേഖനം ചെയ്ത സ്റ്റാമ്പ് പുറത്തിറക്കിയത് ഏത് വർഷമാണ്? ഉത്തരം 2004 ജൂൺ 19. എഴുത്തച്ഛൻ സ്മാരകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം തിരൂർ തുഞ്ചൻ പറമ്പ്. കേരള വിദ്യാഭ്യാസ വകുപ്പ് വായനാവാരമായി ആചരിക്കുന്നത് ജൂൺ 19 മുതൽ ഏത് ദിവസം വരെയാണ്? ജൂൺ 19 മുതൽ 25 വരെ. കേരള സാഹിത്യ അക്കാദമിയുടെ മുഖപത്രം ഏത്? ഉത്തരം സാഹിത്യലോകം. കേരള ഗ്രന്ഥശാല സംഘത്തിൻ്റെ മുഖപത്രം ഏതാണ്? ഉത്തരം ഗ്രന്ഥാലോകം. മലയാളത്തിലെ ആദ്യ സന്ദേശ കാവ്യം ഏതാണ്? ഉത്തരം ഉണ്ണുനീലി സന്ദേശം. ഇന്ത്യ എൻ്റെ രാജ്യം എൻ്റെ സ്വന്തം രാജ്യം എന്നു തുടങ്ങുന്ന കവിത രചിച്ചത് ആര്? ഉത്തരം ചെമ്മനം ചാക്കോ. പി എൻ പണിക്കർ ജന്മനാട്ടിൽ സ്ഥാപിച്ച വായനശാലയുടെ പേരെന്ത്? ഉത്തരം സനാതനധർമ്മം. ഇന്ത്യയിൽ സാഹിത്യ മേഖലയിൽ നൽകുന്ന പരമോന്നത പുരസ്കാരം ഏത്? ഉത്തരം ജ്ഞാനപീഠം. കേരളത്തിലെ ജനകീയ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ്? ഉത്തരം സ്വാതി തിരുനാൾ. കേരള ഗ്രന്ഥശാല ദിനം എന്നാണ്? ഉത്തരം സെപ്റ്റംബർ 14. ജൂൺ 19 ദേശീയ വായനാ ദിനമായി പ്രഖ്യാപിച്ചത് ഏതു വർഷമാണ്? ഉത്തരം 2017. കേരള ഗ്രന്ഥശാല സംഘത്തിൻ്റെ ആദ്യത്തെ സെക്രട്ടറി ആരാണ്? ഉത്തരം പി എൻ പണിക്കർ. മലയാളത്തിലെ ആദ്യത്തെ യാത്രാ വിവരണ ഗ്രന്ഥം ഏതാണ്? ഉത്തരം വർത്തമാന പുസ്തകം. വർത്തമാന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്? ഉത്തരം പാറമേക്കൽ തോമാ കത്തനാർ. കേരളത്തിലെ ആദ്യത്തെ വായനാശാല ഏതാണ്? ഉത്തരം ദേശസേവിനി ഗ്രാമീണ വായനാശാല, എറണാകുളം. ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത് എന്ന്? ഉത്തരം നവംബർ 11. ആരുടെ ജന്മദിനമാണ് ഇന്ത്യയിൽ ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത്? ഉത്തരം മൗലാന അബ്ദുൽ കലാം ആസാദ്.
നോബൽ സമ്മാനം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ. കേരള ടാഗോർ എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം വള്ളത്തോൾ. മഹാകാവ്യം എഴുതാതെ മഹാകവിയായ വ്യക്തി ആരാണ്? ഉത്തരം കുമാരനാശാൻ.